ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടാസ്റ്റ് കുക്ക് ഫുഡ്സ്. ഇന്ന് നമ്മൾ രാവിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദോശ മാത്രമല്ല, ആ ദോശയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള തക്കാളി ചട്നി കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു മാവ് കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയും ഉണ്ടാക്കാം, അതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലും ദോശ ഉണ്ടാക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ്, അതുകൊണ്ട് തന്നെ ഒരു 8-9 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടാണ് കേട്ടോ പച്ചരി വെള്ളത്തിലിട്ടിട്ടുള്ളത്. രാവിലെ അത് കഴുകിയിട്ട് നമുക്ക് അപ്പം തന്നെ ദോശ ഉണ്ടാക്കാം, അപ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് കഴിയും. ഇതുപോലെ കഴുകിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ ഈ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇനി ഇത് നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 1¼ കപ്പോളം ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് പച്ചരി എടുത്തിട്ടുള്ള അതേ കപ്പിന് 1¼ കപ്പ് അളവ് ചോറ്. ഇനി അതേപോലെ തന്നെ 1¼ കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എത്ര കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്ന ചൂടുവെള്ളമാണ് കേട്ടോ. 1 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/4 കപ്പ് അളവിൽ സാധാരണ പച്ചവെള്ളമാണ്. ഇതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അത്യാവശ്യം കട്ടിൻ്റെ എന്ന ഒരുപാട് ലൂസ് അല്ല, ആ ഒരു പാകത്തിനാണ്. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ് ദോശയാണ്. ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറച്ചു വിട്ട് കൊടുക്കുക. നമ്മുടെ ദോശ പെട്ടെന്ന് റെഡിയാവും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, നല്ല സോഫ്റ്റ് ദോശയാണ്. ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദോശമാവിലേക്ക് നമുക്ക് 1¼ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ലൂസായിട്ട് വേണം കേട്ടോ നമ്മൾ മാവാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിനാണ് ഞാൻ മാവാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നല്ല നൈസായിട്ട് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റുള്ളതും. ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ ഒന്നുകൂടി ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ചട്ടിയിലേക്ക് 1½ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവ 1/2 ടീസ്പൂണൊക്കെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1¼ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ്. 2 വലിയ തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ 3 ചെറിയ ഉള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും അതുപോലെ തന്നെ 3 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടൊന്നും കിട്ടണ്ട, ജസ്റ്റ് ഇതുപോലെ നീരൊന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതി. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം നിറഞ്ഞ ഇതാ ഇതുപോലെയാണ്. ദോശയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ദോശയും തക്കാളി ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പായിട്ടുള്ള ദോശയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടാണുള്ളതെന്ന്. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന രീതിയിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. നമ്മൾ ഒരേ മാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ 2 ഡിഫറെൻ്റായിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാം കണ്ടോ. ഇതുപോലെ കൈകൊണ്ട് അമർത്തിയാലും നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ രാവിലെ എനിക്ക് കുറച്ച് എളുപ്പപ്പണിയാണിത്. അപ്പം ഞാൻ എപ്പോഴും അധികം ഉണ്ടാക്കിയ ദോശയാണ്. ഈ പച്ചരി ദോശയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈ ചട്നി. കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.